തത്വമസി ഒരു സംസ്കൃത വാക്കാണ്. നാം അന്വേഷിക്കുന്ന ഈശ്വരനെ എവിടെയും തിരയേണ്ടതില്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് ഈ വാക്കുകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് തത്വമസി എന്നാൽ അത് നീ തന്നെ ആകുന്നുവെന്ന് വേണമെങ്കിൽ അർത്ഥമാക്കാം. ഈ തത്വമാണ് ശബരിമലയിലേക്ക് അടുപ്പിച്ചതെന്നാണ് മനോജച്ചൻ പറയുന്നത്. 41 ദിവസത്തെ വ്രതമെടുത്ത് ഈ മാസം 20 തീയതി ആംഗ്ലിക്കൻ പുരോഹിതനായ മനോജച്ചൻ ശബരിമല അയ്യപ്പനെ കാണാനെത്തും. കെട്ടും കെട്ടി ആചാരങ്ങളെല്ലാം പാലിച്ചാണ് മല കയറുന്നത്. വ്രതം പൂർത്തിയാകുന്ന 20 തീയതി തിരുമല മഹാദേവ ക്ഷേത്രത്തിലാണ് കെട്ട് നിറയ്ക്കുന്നത്. ഹിന്ദുമതത്തെയും ആചാരങ്ങളെയും അടുത്തെറിഞ്ഞ് പഠിക്കുകയാണ് ലക്ഷ്യമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് നീങ്ങാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം തിരുവനന്തപുരം ബാലരാമപുരം ഉച്ചക്കട പയറ്റുവിള സ്വദേശിയാണ് 50 വയസ്സുകാരനായ മനോജച്ചൻ. എല്ലാ മതങ്ങളെയും പഠിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യമത്രേ. മറ്റുള്ള മതങ്ങളെ അറിയാൻ സ്വന്തം മതത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നും മനുഷ്യ നന്മയാണ് എല്ലാ മതങ്ങളും ലക്ഷ്യമിടുന്നതെന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യം. ഒരിടത്ത് ഒതുങ്ങാൻ താല്പര്യമില്ലാത്തതിനാൽ ഈ വൈദികൻ ഒരു പള്ളിയുടെയും ചുമതല ഏറ്റെടുത്തിട്ടില്ല. ചെറുപ്പക്കാർക്കിടയിലാണ് പ്രവർത്തനം. ജീവിതത്തിൽ ആത്മീയത എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മനോജച്ചൻ പറയുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് മറ്റു മതങ്ങളെ അടുത്തറിയാനുള്ള ശ്രമം നടത്തുന്നതത്രേ. പൗരോഹിത്യമോ മതമോ ഉപേക്ഷിച്ചുള്ള യാത്രയല്ല ഫാദർ മനോജിൻ്റേത്. തത്വമസി ദർശനമാണ് അയ്യപ്പനിലേക്ക് അടുപ്പിച്ചത്. ദൈവം ഒന്നാണ്. ദൈവത്തെ മതങ്ങൾ വ്യത്യസ്ത ഭാവത്തിൽ കാണുന്നുവെന്ന് മാത്രം. എല്ലാ മതവും പറയുന്നത് ഒന്നാണ്, ദൈവത്തെ മതത്തിൻ്റെ വേലിക്കെട്ടിൽ തളയ്ക്കാനാകില്ല. ഇത് എല്ലാവരും തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യവും ശബരിമല തീർത്ഥാടനത്തിനുണ്ടെന്ന് മനോജച്ചൻ വെളിപ്പെടുത്തി. ബംഗളൂരുവിൽ സ്ഥിര താമസക്കാരനായ ഇദ്ദേഹം 27 വർഷമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഭാര്യ ജോളി ജോസ് വീട്ടമ്മയാണ്. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ ആൻ ഐറിൻ ജോസ്ലെറ്റാണ് മകൾ.